യു എയുടെ പുതിയ പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായി അബുദാബി കിരീടാവാസി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ തിരഞ്ഞെടുത്തു. യു എ ഇ സുപ്രീം കൗൺസിൽ യോഗമാണ് പുതിയ പ്രസിഡന്റിനെ തീരുമാനിച്ചത്. 61-കാരനായ ഷെയ്ഖ് മുഹമ്മദ് യു എയുടെ മൂന്നാമത്തെ പ്രസിഡന്റും അബുദാബിയുടെ 17-ാമത്തെ ഭരണാധികാരിയുമാകും. യു എ ഇ പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ നിര്യാണത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയായ ഷെയ്ഖ് മുഹമ്മദിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. 2004-ലാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ യു എ ഇ കിരീടാവാസിയായി പ്രഖ്യാപിച്ചത്. 1961 മാർച്ച് 11 അൽ ഐനയിലാണ് ഷെയ്ഖ് മുഹമ്മദ് ജനിച്ചത്. രാഷ്ട്രപിതാവും യു എയുടെ ആദ്യ പ്രസിഡന്റുമായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ മൂന്നാമത്തെ മകനാണ്. ഷെയ്ഖ് മുഹമ്മദ് 18 വയസ്സുവരെ അൽ ഐനയിലും അബുദാബിയിലെ സ്കൂളിലും വിദ്യാഭ്യാസം തേടി. 1979 അദ്ദേഹം പ്രശസ്തമായ റോയൽ മിലിറ്ററി അക്കാദമി സാൻഡ് ഹാട്സിൽ ചേർന്നു. അവിടെ അദ്ദേഹം സൈനിക പരിശീലനം നേടി. 1979 ഏപ്രിലിൽ ബിരുദം നേടിയ ശേഷം ഷാർജയിലെ ഓഫീസേഴ്സ് ട്രെയിനേഴ്സ് കോളേജിൽ ചേരാൻ യു എയിലേക്ക് മടങ്ങി. അമേരിക്കയിലെ ഓഫീസർ, യു എ ഇ എയർഫോഴ്സിലെ പൈലറ്റ് തുടങ്ങി യു എ ഇ സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡർ വരെയുള്ള നിരവധി റോളുകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അന്തരിച്ച ഷെയ്ഖ് സായിദിന്റെയും ഷെയ്ഖ് ഖലീഫയുടെയും നിർദ്ദേശപ്രകാരം തന്ത്രപരമായ ആസൂത്രണം, പരിശീലനം, സംഘടന, പ്രതിരോധ ശേഷികൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവയിൽ യു എ ഇ സായുധ സേനയെ വികസിപ്പിക്കാൻ ഷെയ്ഖ് മുഹമ്മദ് ശ്രമങ്ങൾ നടത്തി. ഷെയ്ഖ് മുഹമ്മദിന്റെ നേരിട്ടുള്ള മാർഗനിർദ്ദേശവും നേതൃത്വവും യു എ ഇ സായുധ സേനയെ പല അന്താരാഷ്ട്ര സൈനിക സംഘടനകളും അസൂയയോടെ കാണുന്ന പ്രമുഖ സ്ഥാപനമാക്കി മാറ്റി. അബുദാബി എമിറേറ്റിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനും മികച്ച അന്താരാഷ്ട്ര നിലവാരത്തിന് തുല്യമായി അവയെ പരിപോഷിക്കാനുമുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്ക് പേരുകേട്ടയാളാണ് ഷെയ്ഖ് മുഹമ്മദ്. അബുദാബി വിദ്യാഭ്യാസ കൗൺസിലിന്റെ ചെയർമാനായി ചുമതലയേറ്റത് മുതൽ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും തിങ്ക് ടാങ്കുകളുടെയും പങ്കാളിത്തം സ്ഥാപിക്കാൻ പ്രയത്നിച്ചു. നേരത്തെ ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ഷെയ്ഖ് മുഹമ്മദിന് നിരവധി പ്രശംസകളും അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്.